ഈ പടത്തിന്റെ പ്രേക്ഷകർ പറയുന്ന ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പീറ്റർ ഹെയ്ൻ എന്ന് പറയുന്ന തീർച്ചയായിട്ടും അല്ലേ ആ സ്റ്റണ്ട് മാസ്റ്ററെ കാര്യം മലയാള സിനിമയിൽ നമ്മൾ ചിലപ്പോൾ ഇതുവരെ കാണാത്ത ഫൈറ്റ് സീക്വൻസ് ആണ് അദ്ദേഹം ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാല ബാലെ ഫൈറ്റ് അസാധ്യമായിട്ട് ചെയ്യുന്ന ഒരു നടനാണ് അതായത് നല്ല ഫിസിക്കലാണ് ഈ മാർഷൽ ആർട്സ് ഒക്കെ കുറെ പഠിച്ചിട്ടുള്ള ആളാണ് പീറ്റർ ഹെയനെ പോലെ ഇത്രയും നല്ലൊരു ഫൈറ്റ് മാസ്റ്ററും ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ പീറ്റർ ഞാനും ഒരു ഫോർട്ടീൻ ഇയേഴ്സ് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഓ ഞാൻ എനിക്ക് എന്താ പറയാ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ സിനിമയിൽ വന്നതാണ് തമിഴ് കാതൽ കിസ് കിസ് പി വാസു സർ പടം അപ്പൊ സിംഗപ്പൂരിലായിരുന്നു സിംഗപ്പൂർ മലേഷ്യയിലായിരുന്നു ഷൂട്ടിങ് അതിന്റെ ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു അപ്പൊ ഒരു പതിനാല് വർഷം ശേഷമാണ് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ കുറേ മാറിയില്ല രൂപങ്ങളൊക്കെ കുറേ മാറി അപ്പോൾ ഞാൻ പോയി മാസ്റ്റർ എടുത്ത് മാസ്റ്റർ എന്നെ തരിതാ ഞാൻ തമിഴ് സംസാരിച്ചപ്പോൾ പുള്ളിക്കിങ്ങനെ നമ്മൾ രണ്ടുപേർ വർക്ക് പണിയോ നാ ഹീറോക്കാ പിന്നെ അത് മാത്രമേ ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള എല്ലാ എക്സ്പീരിയൻസ് അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോഴും പുള്ളിക്ക് ഉണ്ട് സോ അത്ര എന്താ പറയുക എന്താ പറയുക ഒരു അത്ഭുതപ്പെട്ടു പോയി ഒരു യൂഷ്വൽ ഒരു ഇത്രയും ഒരു മാസ്റ്റർ അതൊക്കെ ഓർത്തുവെച്ചാൽ ആ ഒക്കെ നമ്മുടെ ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ടബിൾ ഫീലിംഗ് തോന്നി പിന്നെ യെസ് ഓഫ് കോഴ്സ് ഇന്ത്യ മാത്രമല്ല ഇൻറ്റർനാഷണൽ മാസ്റ്ററാണ് പീറ്റർ ഹെർ പൊതുവേ ഏതൊരു ഹീറോ എടുത്ത് പോയി പറഞ്ഞാലും ഓ നല്ല സ്റ്റോറിയാണ് നല്ല പ്രൊഡ്യൂസർ ആണ് ആരാണ് ഫൈറ്റ് മാസ്റ്റർ പീറ്ററൈൻ ഡേറ്റ് ഡേറ്റില്ലെന്ന് പറയും പേടിച്ച് പോയിട്ട് കാരണം ലൈഫ് റിസ്ക് എടുത്തിട്ടാണ് പുല്ലി പുല്ലി ചെയ്യുന്നത് പക്ഷേ ഈ പടത്തിൽ പീട്രൈൻ പേടിച്ചു പോയി ലാലേട്ടനെ കണ്ടിട്ടില്ല കാരണം ലാലേട്ടനെ പറയുന്ന ഒരു ഒരു ആർട്ടിസ്റ്റ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ എനിക്ക് ഷാർട്ടില്ലായപ്പോൾ ഷാർട്ട് ഇല്ലെങ്കിൽ പോലും ഞാൻ കസേര എടുത്തിട്ട് സൈഡിലിരുന്ന് വെറുതെ ലാലേട്ടനായിരുന്നു നോക്കിയാൽ മതി അതൊരു ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് പിന്നെ ഡെഡിക്കേഷൻ ഓരോ ഷാർട്ടിലെ പെർഫെക്ഷൻ ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്ഷൻ നോക്കുന്നതാണ് പീറ്റർ ഹെയിൻ പക്ഷേ ഇരുന്നൂറ് പെർസെൻറ്റ് പെർഫെക്ഷൻ നോക്കുന്നത് ലാലും ലാലേട്ടൻ സോ ഇവരുടെ കോമ്പിനേഷൻ വന്ന് അതാണ് ഇതിന്റെ റിസൾട്ട് ഇത്രയും വലിയ ഒരു ഹിറ്റ് വന്നത് റീസൺ

പവർ വറുള്ളത് അതിൻ്റെ ഡെവലപ്മെന്റ് ആണ് ഓരോരു കാര്യങ്ങളിലും എല്ലാ ദിവസവും എന്താ പറയാ അസെൻഡിങ് ഓർഡറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളി സോ ഏജ് ഇസ് ജസ്റ്റ് എന്താ ഒരു ഒരു ഫാക്റ്റ് മാത്രമേ ഉള്ളൂ ലാലേറ്റൻ ഈ എന്താ പറയാ ഈസ് ലുക്കിംഗ് മോർ യൂത്ത് ആൻഡ് ആരും ചെയ്യാൻ പറ്റാത്ത സ്റ്റൻസ് ചില റോപ്പ് ഷാട്ടില്ല ഇപ്പൊ ട്രെയിലറിൽ ഇങ്ങനെ പൊങ്ങി തലിക്കുക അത് റോപ്പ് ഷാട്ട് അല്ല ശരിക്കും അല്ല അല്ല അത് രണ്ടും രണ്ടും ഇങ്ങനെ ത് എന്താ പറയുക ഒരു ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടോണി ജാ ചെയ്ത ഒരു ഒരു സ്റ്റണ്ടാണത് അത് ഈസ് എ പ്രൊഫഷണൽ മാർഷ്യൽ ആർട്സ് പ്ലെയർ അപ്പോൾ ലാലട്ടൻ ഈ പടത്തിന് വേണ്ടി മുൻപേ റിഹേഴ്സലൊക്കെ ചെയ്ത് പഠിച്ച് വിത്തൌട്ട് റോപ്പ് ഷാട്ടാണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്